കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് ഇതുവരെയുള്ള പഠനങ്ങൾ കാണിക്കുന്നത് കടമെടുക്കുന്ന പാക് പണത്തിന്റെ ഏകദേശം എൺപത് ശതമാനം വരെ റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു എന്താണ് ഈ റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാല് റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ ശമ്പളം പെൻഷൻ പലിശ കടമെടുത്തതിന്റെ പലിശ കൊടുക്കാനും അതുപോലെ ശമ്പളവും പെൻഷനും കൊടുക്കാനും ഇതാണ് ഈ റവന്യൂ ചെലവിന്റെ പ്രധാനപ്പെട്ട ഐറ്റംസ് പിന്നെ ഗവൺമെന്റ് ഓഫീസുകളുടെ സെക്രട്ടേറിയറ്റിന്റെ നിത്യനിദാന ചെലവുകൾ ഒക്കെ അതിൽ വരും പക്ഷെ ഈ മൂന്ന് ഐറ്റമാണ് ആവർത്തന ചെലവുകൾ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവുകൾ അപ്പൊ കേരളത്തില് കടമെടുക്കുന്നതിലെ അപകടം എന്താണെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ കടമെടുക്കുന്നതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ എൺപത് ശതമാനം വരെ എല്ലാ പ്രാവശ്യവും എൺപത് ശതമാനവും ചെലവഴിക്കുന്നില്ല പക്ഷെ മിക്ക വർഷങ്ങളിലും ഒരു മുപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ശമ്പളം പെൻഷൻ പലിശ ഇവയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നു അപ്പം നമ്മൾക്ക് വേണ്ട ഈ എന്താണ് തലമുറ അടുത്ത തലമുറയുടെ തലയിൽ ഇതിൻ്റെ ഭാരം വരും പക്ഷെ അവർക്ക് വേണ്ടി ഭൗതിക അടിത്തറയോ അല്ലെങ്കിൽ സാമൂഹിക അടിത്തറയോ പണിയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ തലയിൽ വരുന്നത് ഡെഡ് വെയിറ്റ് എന്ന് പറയും അതായത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യാ കിട്ടാത്ത ഭാരമാണ് അവർ ചുമക്കേണ്ടത് നമ്മുടെ ഭാവി തലമുറ ചുമക്കേണ്ടി വരിക അതുകൊണ്ടാണ് കടമെടുക്കലിൽ എപ്പോഴും കർക്കശ നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും സ്വീകരിക്കുന്നത് അതിനു വേണ്ടിയാണ് അതിന് കർശന നിലപാടുകളുണ്ട് ആ നിലപാട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്നൊരു ആക്ട് രണ്ടായിരത്തി രണ്ടിൽ സം കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയത് അതിന്റെ കൺഫർമേഷൻ ആക്ട് രണ്ടായിരത്തി കൂടി എല്ലാ സംസ്ഥാനങ്ങളും പാസ്സാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മളുടെ കടമെടുക്കൽ നമ്മൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് അതല്ലാതെ സംസ്ഥാനങ്ങളുടെ കടമെടുക്കലില് നിയന്ത്രണം ഏർപ്പെടുത്തി അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് കേന്ദ്രത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ സംസ്ഥാനം കടക്കണിയിലേക്ക് പോകും അപ്പോൾ ആ സംസ്ഥാനത്തെ പിടിച്ചുയർത്തേണ്ട ചുമതല ഒരു ഫെഡറൽ സംവിധാനം ആയതുകൊണ്ട് കേന്ദ്രത്തിന് ഉണ്ടാവുകയും ചെയ്യും അത് വലിയ അപകടം ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഈ വായ്പ എടുക്കലിനെ പറ്റി ചിന്തിക്കുന്നത് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കടുംപിടിത്തോടു കൂടി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി കടമെടുക്കണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിച്ചു വർഷാരംഭത്തിൽ പക്ഷേ കേന്ദ്രം പറഞ്ഞു അത് നിങ്ങൾക്ക് അത്രയും പറ്റില്ല നിങ്ങൾക്ക് എടുക്കാവുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് എന്ന് പറഞ്ഞു ശരി അതിൽ നിന്ന് തന്നെ ഈ അതായത് ഡിസംബർ വരെയുള്ള ഘട്ടത്തിൽ എടുക്കാവുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുപത്തോരായിരത്തി അഞ്ഞൂ ഇരുന്നൂറ്റി അമ്പത്തി ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയാണെന്ന് പറഞ്ഞു അത് ഘട്ടം ഘട്ടമായി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ എന്തിനാ ഇരുപത്തോരായിരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടും എടുക്കാൻ സമ്മതിക്കുന്നില്ല അതിൽ നിന്നും കിഴിവ് വരും എന്തുകൊണ്ടാണ് അതെല്ലാവരും പ്രതീക്ഷിച്ചതാണ് നമുക്കറിയാം കേരളം മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി കടമെടുക്കുന്നു അപ്പോൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹിക ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിനെന്ന് അതിനു വേണ്ടി എടുത്തിരിക്കുന്ന വായ്പയാണ് അത് അടിസ്ഥ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന വായ്പയാണ് കിഫ്ബി വഴി എടുത്തിരിക്കുന്ന വായ്പ അപ്പൊ നമ്മൾ ബജറ്റിനകത്തെടുക്കുന്ന വായ്പ ഇതിനൊന്നും എടുക്കാനില്ല അത് മുഴുവനും ശമ്പളവും പെൻഷനുമായിട്ട് പോകുന്നു ഈ ഇങ്ങനെ എടുക്കുന്ന കിഫ്ബി വഴി എടുക്കുന്ന വായ്പ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഭൗതിക അടിസ്ഥാന സൗകര്യം സാമൂഹിക അടിസ്ഥാന സൗകര്യം ഇതൊക്കെ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അത് ബജറ്റിൽ തന്നെ വരണം കാരണം ബജറ്റിൽ നിന്നാണ് അതിന്റെ പേയ്മെന്റ് നടത്തേണ്ടത് അതിന്റെ പലിശയും മുതലും ഒക്കെ തിരിച്ചടയ്ക്കേണ്ടത് ബജറ്റിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ആ പണം അത് അങ്ങനെ എടുത്തിരിക്കുന്ന വായ്പ കഴിഞ്ഞ വർഷം തന്നെ അങ്ങനെ ഒരു എത്തിയിരുന്നു അതായത് ഭാഗികമായിട്ട് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ അത് കഴിഞ്ഞ് ഭാഗികമായിട്ട് വരുന്ന ഏതാനും വർഷങ്ങളിലെ ബജറ്റിലായിട്ട് അത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ എടുത്തിരിക്കുന്ന വായ്പ കിഫ്ബി വഴി എടുത്തിരിക്കുന്ന വായ്പ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതിനുശേഷം ഇപ്പം ഈ കഴിഞ്ഞ വർഷം മുതലുള്ളതേ പറ്റുകയുള്ളൂ അപ്പോൾ പതിന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഈ മൂന്ന് വർഷമാണല്ലോ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇനിയുള്ളത് അപ്പോൾ ഈ മൂന്ന് വർഷത്തെ ബജറ്റുകളിലൂടെ ആ വാ വായ്പയ്ക്കുള്ള പിന്നെ അലവൻസസ് ഇട്ടിരിക്കണം ബജറ്റിനകത്ത് തന്നെ ഇടണം അതാണ് കേന്ദ്ര സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് ഈ കടുംപിടുത്തത്തിൻ്റെ കാരണം പക്ഷെ അങ്ങനെ കടമ്പിടി കടുംപിടുത്തം നടത്തി സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒരു ഫെഡറൽ സംവിധാനത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് സംസ്ഥാനങ്ങളെ എല്ലാ സംസ്ഥാനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേരളത്തെ പ്രത്യേകിച്ചും കാരണം കേരളത്തിന് കുറച്ച് പ്രത്യേക പ്രശ്നങ്ങളുള്ള സംസ്ഥാനമാണ് ഒന്ന് പ്രായമായവരുടെ എണ്ണം അറുപതിൽ പ്ലസ് ആയിട്ടുള്ള അറുപതിന് മുകളിലുള്ളവരുടെ എണ്ണം പതിനേഴ് ശതമാനം പോപ്പുലേഷൻ്റെ പതിനേഴ് ശതമാനം അത്തരക്കാരാണ് കേരളത്തിൽ മറിച്ച് ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിൽ ഏഴ് ശതമാനം മാത്രമേ അത്തരക്കാരുള്ളൂ അപ്പം അങ്ങനെ ചില പ്രത്യേക പ്രശ്നം അതുപോലെ ഇവിടെ മാത്രമാണ് എയ്ഡഡ് സെക്ടർ വലിയ വ്യാപ്തമായിട്ടുള്ളത് അപ്പം ശമ്പളം പെൻഷൻ എന്ന് പറയുന്നത് രണ്ടും ഭീമമായ തോതിൽ എയ്ഡഡ് സെക്ടറും കൂടി ഉള്ളതുകൊണ്ട് വർദ്ധിക്കും അങ്ങനെ പ്രത്യേക പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഈ പ്രത്യേക പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല പ്രത്യേക ചെലവുകൾ ഈ ചെലവുകളുടെ ഫലമായിട്ടാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിൽക്കുന്നത് ഇത്തരം എക്സ്ട്രാ ചെലവുകൾ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ആ ചെലവുകളൊക്കെ അൺപ്രൊഡക്റ്റീവ് ആണ് എന്ന് പ്രത്യുൽപാദനപരമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയും അപ്പം അങ്ങനെ പോകുന്നു എന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിലും ഇങ്ങനെ കടമെടുത്ത് മുടിയാതിരിക്കണം അന്ന് എന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്രം നമ്മെ ഇങ്ങനെ ചില കടുംപിടുത്തങ്ങളോടുകൂടി അതായത് ഈ തുക ഇത്രയാകാവൂ ഇത്ര കാലഘട്ടം കൊണ്ട് എന്നൊക്കെ തീരുമാനമെടുക്കുമ്പോൾ കേന്ദ്രത്തിനും ചില ഇളവുകൾ ചെയ്യാം അത് കേന്ദ്രം ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അതിന് വിപരീത ദിശയിലൂടെയാണ് കേന്ദ്രത്തിന്റെ ഫിസിക്കൽ ട്രാ പിന്നെ ട്രാവൽ അതെങ്ങനെയാണ് അപ്പോ രണ്ടായിരത്തി പത്തിൽ സെൻട്രൽ പൂളിലേക്ക് സെൻട്രൽ പൂളിൽ നിന്നാണ് സംസ്ഥാനങ്ങൾക്ക് ഫിനാൻസ് കമ്മീഷൻ വിഹിതം നൽകുന്നത് ആ സെൻട്രൽ പൂളിന്റെ പത്ത് ശതമാനം മാത്രമായിരുന്നു സെസ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കിയിരുന്നത് സെസ് നേരിട്ട് സെൻട്രൽ പൂളിലേക്ക് വരില്ല പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴിയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി പങ്കിടേണ്ടത് അപ്പം ആ സെസ് അന്ന് പത്ത് ശതമാനം രണ്ടായിരത്തി പത്തിൽ പക്ഷെ രണ്ടായിരത്തി പതിനാലില് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോഴത്തേനും അത് നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനമായിട്ട് വർദ്ധിച്ചു വെറും പത്ത് ശതമാനമായിരുന്ന സെസ് നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം വർധനവാണ് മോദി ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് അപ്പം അത് സംസ്ഥാനങ്ങളുടെ പിന്നെ വികസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഒരു രീതിയാണ് ആ രീതി ഒരു കാരണവശാലും ഫെഡറൽ സംവിധാനത്തിന് ചേർന്നതല്ല പിന്നെ അതുപോലെ മറ്റൊന്നും കൂടിയുണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് അതായത് സെസ് വഴി കേന്ദ്രം പിരിച്ചെടുക്കുന്ന ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് നടത്തുന്ന പദ്ധതി സ്കീംസിന് പദ്ധതികൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത് അവിടെയും ഒരു തരികടപ്പണി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു എന്താണ് ആ പണി എന്ന് ചോദിച്ചാൽ ഇപ്പം എൺപത് ശതമാനം കേന്ദ്രവും ഇരുപത് ശ ശതമാനം സംസ്ഥാനവും അങ്ങനെ നടത്തിയിരുന്ന പ്രോജക്ട്സ് ആ പ്രോജക്ട്സ് ഒക്കെ റീസ്ട്രക്ചർ ചെയ്തു അറുപത് നാൽപ്പത് എന്നാക്കി അതായത് കേന്ദ്രത്തിൻ്റെ എൺപത് ശതമാനമായിരുന്നത് അറുപത് ശതമാനമായിട്ട് വെട്ടിക്കുറച്ചു സംസ്ഥാനങ്ങളുടെ ഇരുപത് ശതമാനമായിരുന്നത് നാൽപ്പത് ശതമാനമായിട്ട് ഉയർത്തി ഇതുപോലെയുള്ള റീസ്ട്രക്ചറിങ് കേന്ദ്ര സംസ്ഥാന സ്കീംസിൽ ഇതുപോലെയുള്ള റീസ്ട്രക്ചർ അതും സംസ്ഥാനങ്ങളുടെ ചെലവ് വർദ്ധിപ്പിച്ചു അപ്പൊ ഇങ്ങനെ ഈ സെസ് ഉണ്ടായ വർധനവ് വർധനവ് തന്നെ ഒരു വശത്ത് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കും കാരണം കേന്ദ്രം സെസ് ചുമത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണത് കേന്ദ്രം ചുമത്തുന്ന നികുതിക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് സെസ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ പിന്നെ നമ്മൾ ഇന്ധനത്തിന്റെ കാര്യം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യം എടുക്കുക കേന്ദ്രം പെട്രോളിയം ഉൽപ്പന്നങ്ങളില് ഇൻ നികുതി ചുമത്തുന്നുണ്ട് അതിനുശേഷം അതിന്റെ ഉപരിയായിട്ട് സെസ്സും ചുമത്തുന്നുണ്ട് ഈ രണ്ടും ചുമത്തിയതിനു ശേഷമാണ് സംസ്ഥാനങ്ങള് നികുതിയും സെസ്സും വീണ്ടും ചെലുത്തേണ്ടത് ഈ ഇന്ധനത്തിന്റെ അതായത് പിന്നെ പെട്രോള് ഡീസൽ എന്നിവയിൽ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ സെസ് കേന്ദ്രം ചുമത്തി അതിന് മുകളിൽ മുകളിലാണ് സംസ്ഥാനം ചുമത്തേണ്ടത് അപ്പൊ ഈ ഭാരം എല്ലാ ജനങ്ങളുടെ തലയിലേക്കാണ് അങ്ങനെ വരുമ്പോഴത്തേന് ജനങ്ങളിൽ നിന്ന് പ്രതിരോധവും പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാകുന്നത് സംസ്ഥാന ഗവൺമെന്റിനെതിരെയാണ് അങ്ങനെ ആവുമ്പോൾ സംസ്ഥാനത്തിന് നികുതി ചുമത്തുന്നതിന് ഒരു സംസ്ഥാനത്തെ പ്രതിരോധത്തിലാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഉയർന്ന തരത്തിലെ നികുതിയും അതിനു മുകളിൽ സെസ്സും ചുമത്തുന്നത് അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുകയാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് കേന്ദ്രത്തിന് അനുകൂലമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രതികൂലമായിട്ടും റീസ്ട്രക്ചർ ചെയ്യുന്നത് അപ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് ജനങ്ങൾ താല്പര്യങ്ങൾക്കും ജനങ്ങൾക്കും വിരുദ്ധമായ നിലപാട് കൈക്കൊണ്ടാൽ പോലും സംസ്ഥാനമാണ് നേരിട്ട് ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ടത് അതുകൊണ്ട് തന്നെ സംസ്ഥാനം വളരെ കൂടി വേണം കടം മേടിക്കുന്നതും ചെലവഴിക്കുന്നതും കടത്തിൻ്റെ ബാധ്യത അനന്തര തലമുറയിൽ വരും എന്നതുകൊണ്ട് തന്നെ കടം മേടിക്കുന്ന പണം മൂലധന രൂപീകരണത്തിന് വേണ്ടി തന്നെ സംസ്ഥാനം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അത് മാത്രവുമല്ല മൂലധന രൂപീകരണത്തിന് കടം മേടിക്കൽ മാത്രമല്ല മാർഗം വിഭവ സമാഹരണം ശക്തമാക്കണം ആ വിഭവ സമാഹരണം ശക്തമാക്കലിലൂടെ കടത്തെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള താല്പര്യം വെട്ടിക്കുറയ്ക്കണം അത് മനഃപൂർവ്വമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചാൽ മാത്രമേ നടക്കൂ വേറൊരു കേന്ദ്രത്തിനും വേറൊരു സംസ്ഥാനത്തിനോ നമ്മളെ അതിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അത് നാം തന്നെ നമ്മുടെ ഭരണകൂടം തന്നെ തീരുമാനിക്കണം അടുത്ത ഭാവിയിലേക്ക് ഈ ഇത്തരം ഭാരം ഇറക്കി വെക്കാൻ ശ്രമിക്കരുത് ഈ കാല നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ പിരിച്ചെടുക്കുന്ന നികുതി നികുതിയേതര വരുമാനങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതവും നമുക്ക് അർഹതപ്പെട്ട വിഹിതമാണ് അത് കേന്ദ്രത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സൗജന്യമൊന്നുമല്ല അതായത് സംസ്ഥാന ഗവൺമെന്റുകളുടെ പരിധിയിൽ നിന്ന് കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി വരുമാനവും മറ്റു നികുതിയേതര വരുമാനവും ചേർന്നതാണ് സെൻട്രൽ പൂളിലേക്ക് വരുന്നതും ഫിനാൻസ് കമ്മീഷൻ അത് വീതം വെക്കുന്നത് അപ്പൊ അതൊന്നും ആരുടെ സൗജന്യമല്ല അങ്ങനെ സൗജന്യമല്ലാതെ കിട്ടുന്ന വിഭവ സമാഹരണം ശക്തമാക്കിക്കൊണ്ട് കടമെടുപ്പിനോട് വിമുഖത കാണിക്കുകയും കഴിവതും കുറച്ചു കൊണ്ടുവരികയും ചെയ്യാനാണ് സംസ്ഥാന ഗവൺമെന്റ് എപ്പോഴും ശ്രമിക്കേണ്ടത് അപ്പൊ ഈ ധനവർഷത്തില് ഇപ്പോൾ നമ്മൾ ധനപ്രതിസന്ധിയിലാണ് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ് ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന ചിന്തയോടെ വേണം കടമെടുപ്പിനു വേണ്ടി ഒരുങ്ങി പുറപ്പെടാൻ എന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് എനിക്ക് പിന്നെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്